ഒരിക്കൽ പുണ്യഭൂമാനായ റസൂലിന്റെ കൂടെ വാർഹൗർ എന്ന ഗുഹയിൽ സിദ്ദീഖിരുന്ന സമയത്തതാ ശത്രുക്കൾ വരെയാ ആ ഗുഹയുടെ അടുത്തൂടെ നടന്നു പോവുകയാണ്. ഖുറൈശി ശിങ്കരന്മാർ നടന്നു പോവുകയാണ്. ഈ മുത്തിനെ പിടികൂടണം, ലോകത്തിൽ ഇരുട്ടിനെ തകർക്കാൻ വന്ന വെളിച്ചത്തെ നശിപ്പിക്കണം. ലോകത്തിന് ദാനമായി വന്ന പ്രവാചകൻ, അനുഗ്രഹമായി വന്ന പ്രവാചകൻ, റഹമത്തായി വന്ന പ്രവാചകൻ, ആ പ്രവാചകനെ തകർക്കാൻ, ആ പ്രവാചകനെ നശിപ്പിക്കാൻ തിരുമേനി കൊളുത്തി വെക്കുന്ന ദീപത്തെ അണച്ചു കളയാൻ, സ്ത്രീവർഗത്തിന്റെ വിമോചനത്തിന് തടസ്സം നിൽക്കാൻ, പാവപ്പെട്ടവന്റെ ഉത്ഥാനത്തിന് തടസ്സം നിൽക്കാൻ, തൊഴിലാളി വർഗത്തിന്റെ വിമോചനത്തിന് തടസ്സം നിൽക്കാൻ, കറുത്തവനും വെളുത്തവനും ഒന്നാണെന്ന ആചാരത്തെയും ആദർശത്തെയും എന്നേക്കുമായി തകർത്ത് കളയാൻ. ഖുറൈശികൾ ഗുഹാമുഖത്തോടെ നടന്നു പോകുമ്പോൾ സിദ്ദീഖ് ചോദിച്ചു വെച്ചേ, അല്ലാഹുവിന്റെ റസൂലെ, നമ്മളെ അവർ പിടികൂടുമോ? ശത്രുക്കളല്ലേ ആ പോണത്? അവരുടെ കാലക്ഷയല്ലേ കേൾക്കുന്നത്? അവരുടെ കാലങ്ങളല്ലേ ആ കാലുകളല്ലേ ഈ കാണുന്നത്? നമ്മളെ പിടികൂടുമോ എന്ന് ചോദിച്ചപ്പോൾ നിന്റെ ഹബീബ് നൽകിയ മറുപടി ഞങ്ങൾ ഓർക്കുന്നു. റബ്ബേ, നമ്മോടൊപ്പം അമ്മാവുണ്ട്. നമ്മള് രണ്ടല്ല സിദ്ദീഖെ, രണ്ടിന്റെ ഒരു വലിയ മൂന്നാമനുണ്ട്. അവനാണെല്ലാം അറിയുന്നത് സിദ്ദീഖെ, അവനാണെന്നെ പറഞ്ഞയച്ചത് സിദ്ദീഖെ, അവന്റെ വെളിച്ചവുമായിട്ടാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നത് സിദ്ദീഖെ. എന്റെ ശരീരത്തിലേക്ക് ഓടിയെത്തുന്ന ജിബ്രീൽ അവന്റെ ദൂതനാണ് സിദ്ദീഖെ. അവൻ പറഞ്ഞയച്ച ഉത്തരവാദിത്തമല്ലാതെ മറ്റൊന്നും ഞാൻ ഏറ്റെടുത്തിട്ടില്ല സിദ്ദീഖെ. വിശുദ്ധ ഖുർആനിൽ നീ തന്നെ പറഞ്ഞില്ലേ റബ്ബേ, രണ്ടാമൻ രണ്ടുപേരും ഗുഹയിൽ കഴിയുമ്പോൾ ആ രണ്ടിൽ രണ്ടാമൻ പറഞ്ഞു. ഇത് എപ്പോഴൊരു സാഹിബി കൂട്ടുകാരനോട് പറഞ്ഞ സന്ദർഭം, നീ വിഷമിക്കേണ്ട, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. എവിടെയും അവനുണ്ടത്രേ, ഇരുട്ടറയിലും അവനുണ്ടത്രേ, ഞരമ്പുകൾ കകത്തവനുണ്ടത്രേ, ഹൃദയത്തിലേക്ക് അവൻ നോക്കുമെത്രേ, രാത്രിയിൽ അവന് രാത്രിയില്ലത്രേ, അവന് കാലമില്ലത്രേ, അവന് ഭൂതകാലമില്ലത്രേ, അവന്